ചുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടായിരുന്ന 2-in-1 ട്രൈപോഡ് ആണ് നമ്മൾ ഇവിടെയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട മൊബൈൽ പൗച്ചാണ്. നിങ്ങൾ ഏത് ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു മൊബൈൽ പൗച്ച് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നീട് നമുക്ക് വേണ്ട ഒരു 3 പേനയാണ്. 3 പേനയ്ക്ക് റീഫിൽ കളഞ്ഞതാണ്. പിന്നീട് 1 പേനയ്ക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഊരിയെടുത്ത് ഇതേപോലെ ഒരു ഹോള് പോലെ നമ്മൾ വേണം. പിന്നീട് നമുക്ക് ആവശ്യമാണ് 2 ക്യാപ്പ്. നമ്മൾ ഏത് പേന യൂസ് ചെയ്യുന്നു ആ പേനയുടെ 2 ക്യാപ്പ് ആവശ്യമാണ്. പിന്നെ നിങ്ങൾ ചെറിയ ചെറിയ സഞ്ചികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു അലുമിനിയം പൈപ്പ് അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു മെറ്റൽ നല്ല നീളമുള്ള ഒരു പൈപ്പ് ആവശ്യമാണ്. ഇട്ട കണ്ടില്ല, ഇത്രയും നീളം വേണം. സോ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിനെ ഇതേപോലെ വെക്കണം. ഇതിനെ ഇങ്ങനെയും ഇതിനെ 2 മൂടി കളഞ്ഞ ഇങ്ങനെയും 2 ആ ഒരു ബ്ലൂ ഭാഗം വന്നിട്ട് സെൻട്രൽ ഈ ഒരു ഭാഗം വരുന്നത് പോലെ നമ്മൾ വെക്കണം. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ഒരു ഹോളിൽ ഈ ഒരു ബാക്ക് ഭാഗം ഒരു ഫിറ്റ് ചെയ്ത് വെക്കണം. സോ ഗൈസ്, നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 3 പേനെ നമ്മൾ ഇതിനെ നമുക്ക് സെലോർ ടേപ്പ് പക്ഷേ ഒന്നും ആവശ്യമില്ല, കാരണം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഫിറ്റായിട്ടുണ്ട്. സോ നിങ്ങളുടെ പേന വല്ല ലൂസായിട്ട് ഊരി വല്ല വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ സെലോ ടേപ്പ് ഒട്ടിക്കാവുന്നതാണ്. നല്ല തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനെ ആവശ്യമില്ല. സോ ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് ക്യാപ്പ് എടുത്ത് ഇവിടെ മൂടാം, മറ്റേ ക്യാപ്പ് എടുത്ത് നമുക്ക് ഇവിടെ മൂടാം. കണ്ടില്ലേ. സോ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതേപോലത്തെ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ കേസ് എടുത്തിട്ട് നമ്മുടെ മറ്റേ ക്യാപ്പിൻ്റെ അകത്തൂടി ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. സോ നമ്മൾ ഇതേപോലെ 3 പേന വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഈയൊരു ഭാഗത്ത് നമ്മുടെ ഫോൺ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. സോ അതിന് ശേഷം നമുക്ക് സെൽഫി എടുക്കാവുന്നതാണ്. സോ ഈ പേന നിങ്ങൾക്ക് മറിഞ്ഞിരിക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു സഞ്ചിയുടെ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇതേപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, കണ്ടില്ലേ, നമ്മുടെ സെൽഫി സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക്. ഇനി നമുക്ക് ഈ ഒരു സെൽഫി സ്റ്റിക്ക് വെച്ച് എങ്ങനെ ഒരു ട്രൈപോഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ക്യാമറയ്ക്കുള്ള ട്രൈപോഡ് അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ഇതേപോലത്തെ മൊബൈലിൻ്റെ ട്രൈപോഡാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ എങ്ങനെ ട്രൈപോഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗൈസ്, ട്രൈപോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു മെറ്റൽ അല്ലെങ്കിൽ PVC പൈപ്പ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ ആ ഒരു സെൽഫി സ്റ്റിക്ക് ഈ ഒരു മെറ്റൽ പൈപ്പിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ കയറ്റി വയ്ക്കാം. സോ നല്ലവണ്ണം ഫിറ്റാകും. സോ ഗൈസ്, നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ട്രൈപോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിവിടെ ഒരു ഇതേപോലെ ബാക്ക് ചെയ്ത് കൊടുക്കാം. സോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇത് നമുക്ക് പൊക്കിയും താഴ്ത്തും ഒക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ക്യാപ്പ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ഗൈസ്, ബേസിന് വേണ്ടി ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ കുപ്പി നിങ്ങൾക്ക് ബേസിലായിട്ട് വെച്ചിട്ട് ഇതൊക്കെ ഇതേപോലെ നമ്മുടെ ട്രൈപോഡ് ഉണ്ടാക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അല്ല, നിങ്ങൾ സെൽഫിയിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ഇതിനെ തിരിച്ചു കൊടുക്കാവുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നന്ദി.